രാജ്യം നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ തുടങ്ങിയ 24ന്റെ പരമ്പര തുടരുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ രേഖപ്പെടുത്താതെ പോയതോ വിസ്മൃതിയിലായതോ ആയ നിരവധി സമരങ്ങളുണ്ട്. പറയാതെ പോയ ആ ചരിത്രങ്ങളിലേക്ക് പുനർയാത്ര നടത്തുകയാണ് 24. സ്വാഭിമാനം സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യ പോരാട്ടം എന്ന നിലയിൽ ചരിത്രത്തിൽ വേണ്ടത്ര ഇടം കിട്ടാതെ പോയതാണ് ആറ്റിങ്ങൽ കലാപം. ഒന്നാം സ്വാതന്ത്ര്യ സമരമായി രേഖപ്പെടുത്തിയത് 1857 കലാപമാണ്. അതിനു മുൻപ് 1757 ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാൾ നവാബ് നയിച്ച പ്ലാസി യുദ്ധമാണ് പോരാട്ടം എന്ന നിലയിൽ ചരിത്രത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്ലാസി യുദ്ധത്തിനും 3½ പതിറ്റാണ്ട് മുൻപായിരുന്നു 133 ഇംഗ്ലീഷുകാർ കൊല്ലപ്പെട്ട ആറ്റിങ്ങൽ കലാപം. നാടിനെ കൊള്ളയടിക്കാൻ വന്ന വിദേശികളോട് ഒരു നാടൊറ്റക്കെട്ടായി നടത്തിയ പോരാട്ടം, നായകനോ നേതൃത്വമോ ഇല്ലാത്ത കലാപം. ഇന്ത്യൻ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യ ജനകീയ തിരിച്ചടിയാണ് ആറ്റിങ്ങൽ കലാപം. കുരുമുളകിന്റെ സമൃദ്ധിയും ഭൂപ്രദേശത്തിന്റെ ജലഗതാഗത സാധ്യതയുമാണ് ബ്രിട്ടീഷുകാരെ അഞ്ചുതെങ്ങിലേക്ക് ആകർഷിച്ചത്. ലന്തക്കാരുടെ വാണിജ്യ കുത്തക തകർക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണി കൊടുത്ത സ്ഥലത്ത് 1694 കേരളത്തിലെ ആദ്യത്തെ കോട്ട കെട്ടി. പണ്ടകശാലയും യുദ്ധക്കോപ്പ് സൂക്ഷിക്കാൻ ഒരു കോട്ടയും, അതായിരുന്നു സായിബിന്റെ മാതൃക. എന്നാൽ ചുമതലക്കാരനായ സായിബ് പിന്നെ പല വിധത്തിൽ നാട്ടുകാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒരു ക്ഷേത്രം അടങ്ങുന്ന പ്രദേശം ഒരു ഇംഗ്ലീഷുകാരൻ വാങ്ങിയതും ഒരു ബ്രാഹ്മണനെ കൊണ്ട് ഒരടിമയെ ഷേവ് ചെയ്യിച്ചതും, മുസ്ലിം കച്ചവടക്കാർ കോട്ടയുടെ സമീപത്തൂടി പോകുമ്പോൾ മുകളിൽ നിന്ന് സൈനികർ മൊട്ടയെറിഞ്ഞവരെ അവഹേളിച്ചതും ഒരു പ്രധാന കാരണമായിരുന്നു. ശല്യം സഹിക്കാതെ വന്നപ്പോൾ നാട്ടുകാർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. 1721 ഏപ്രിൽ 14 ആറ്റിങ്ങൽ റാണിക്കുള്ള വാർഷിക കപ്പവും പാരിതോഷികങ്ങളുമായി വില്യം ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140 അംഗ കമ്പനി സംഘം കൊട്ടാരത്തിലെത്തി. ഇവരെ നിരായുധരാക്കിയ നാട്ടുകാർ 140 പേരെയും കൊലപ്പെടുത്തി. തദ്ദേശവാസികൾ കോട്ട വളഞ്ഞു നിയന്ത്രണം പിടിച്ചെടുത്തു. പ്രതിരോധത്തിലായ ബ്രിട്ടീഷുകാർ ഗോവയിൽ നിന്നും കണ്ണൂരിൽ നിന്നും കൂടുതൽ സൈനികരെ ഇറക്കി. പക്ഷെ കൂടുതൽ സൈന്യം എത്തിയെങ്കിലും കോട്ടയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വന്നത് നീണ്ട 6 മാസമാണ്. ഒക്ടോബർ മാസത്തിലാണ് പൂർണ്ണമായ കോട്ടയുടെ നിയന്ത്രണം വീണ്ടും ബ്രിട്ടീഷുകാരുടെ കൈവശം വരുന്നത്. അതുവരെ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ ഉപരോധത്തിന് വഴങ്ങിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കഴിയേണ്ടി വന്നു. കലാപത്തെ തുടർന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൂടുതൽ കരുത്തരായി എന്നതാണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി. ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിന്റെ ആദ്യ കാൽവെപ്പായി ആറ്റിങ്ങൽ കലാപം അടയാളപ്പെടുത്തണം. ഇങ്ങനെ ഒരു കലാപം കേരളത്തിലല്ലാതെ മറ്റേതൊരു പ്രദേശത്തും നടന്നിരുന്നുവെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ തന്നെ അത് ആചരിക്കപ്പെടുമായിരുന്നു. സ്വാതന്ത്ര്യബോധം, ദേശീയത എന്നീ ആശയങ്ങൾ സമരമാർഗമാക്കുന്നതിനും വളരെ മുമ്പ് തന്നെ നടന്ന സുധീരമായ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. എന്നാൽ ഈ ജനമുന്നേറ്റത്തെ വേണ്ട വിധത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ധീരരക്തസാക്ഷികൾക്കും പോരാളികൾക്കും 24ന്റെ ആദരം.